വെൽക്കം സ്റ്റുഡൻസ്. ഇന്ന് മെക്കാനിക്കൽ വൈബ്രേഷൻസ് എന്നുള്ള മൊഡ്യൂളിലെ ഫ്രീ ഡാംഡ് വൈബ്രേഷൻസായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം, ഡിറ്റർമിൻ ദി ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് ദി ഗിവൺ സിസ്റ്റം ആസ് ഷോൺ ഇൻ ഫിഗർ. ഓൾസോ ഫൈൻഡ് ദി ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോയിഫിഷ്യൻറ്റ് ഗിവൺ കെ ഈക്വൽ ടു 4900 ന്യൂട്ടൺ പെർ മീറ്റർ ആൻഡ് എം ഈക്വൽ ടു 1.5 കിലോഗ്രാം. ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതൊരു ഡാംഡ് വൈബ്രേഷൻ സിസ്റ്റത്തിൻ്റെ ഫിഗറാണ്. അവിടെ ഒരു മാസ് ഉണ്ട്, എം ആണ്. അത് ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്നും എ ഡിസ്റ്റൻസ്, അതായത് 0.1 മീറ്റർ മാറിയാണ് നിൽക്കുന്നത്. അതിൻ്റെ മേലെ ആയിട്ട് ഒരു ഡാമ്പറുണ്ട്. അതിൻ്റെ ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് ആണ് സി. ഇനി ലെഫ്റ്റ് സൈഡ്, ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്നും ബി ഡിസ്റ്റൻസ് മാറി, അതായത് 0.13 മീറ്റർ മാറി. മറ്റൊരു സ്പ്രിംഗ് ഉണ്ട്, അതിൻ്റെ സ്റ്റിഫ്നെസ് വാല്യൂ കെ ആണ്. ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ഈ ഒരു വൈബ്രേഷൻ സിസ്റ്റത്തിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷനും അതേപോലെ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോയിഫിഷ്യൻറ്റുമാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. രണ്ട് കാര്യങ്ങൾ, രണ്ട് ഡാറ്റ നമുക്ക് ഇവിടെ ഗിവൺ ആണ്. ഒന്ന് മാസ്, അത് 1.5 കിലോഗ്രാം ആണെന്നും, അതേപോലെ സ്റ്റിഫ്നെസ് കെ ഈക്വൽ ടു 4900 ന്യൂട്ടൺ പെർ മീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ എം മാസ് താഴേക്ക് ഡിസ്പ്ലേസ് ചെയ്തായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അസ്യൂം ചെയ്യണം. അപ്പോൾ ഈ രീതിയിൽ മാസ് താഴേക്ക് ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഡാംബറിനും സ്പ്രിങ്ങിനും എന്തുണ്ടാവും, മോഷൻ ഉണ്ടാവും. ആ ഒരു രീതിയിൽ അവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്ഡ് പൊസിഷൻസാണ് രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ഫിക്സഡ് ആയതുകൊണ്ട് അതിന് മോഷൻ ഉണ്ടാവില്ല, ബാക്കിയുള്ള സൈഡുകളിലാണ് മോഷൻ ഉണ്ടാവുക. അപ്പോൾ അവിടെ മോഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ഡോട്ടഡായിട്ട് ഒരു ലൈൻ കാണിച്ചിട്ടുണ്ട്, അതാണ് ഇനിഷ്യൽ പൊസിഷൻ. പിന്നീട് തിക്കായിട്ട് താഴെയായിട്ടൊരു ലൈൻ കാണിച്ചിട്ടുണ്ട്, അതാണ് ഫൈനൽ പൊസിഷൻ. ഈ ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും ഫൈനൽ പൊസിഷനിലേക്കുള്ള ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് തീറ്റയായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ ഡോട്ട് ആയിരിക്കും വെലോസിറ്റി, അതേപോലെ തീറ്റ ഡബിൾ ഡോട്ട് ആയിരിക്കും ആക്സലറേഷൻ. അപ്പോൾ ഈ കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ലെറ്റ് തീറ്റ തീറ്റ ഡോട്ട് തീറ്റ ഡബിൾ ഡോട്ട് ബി ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി ലിവർ ഫ്രം ദി മീൻ ഇക്വിലിബ്രിയം പൊസിഷൻ അറ്റ് എനി ഗിവൺ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ഡ്യൂറിങ് ഓസിലേഷൻ. ഇനി നമ്മളൊരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, അതായത് ആർക്ക് ലെങ്ത്തിൻ്റെ ഇക്വേഷനാണ് റേഡിയസ് ഇൻറ്റു ആംഗിൾ തീറ്റ, അതായത് ആർ തീറ്റ. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ മാസ് എമ്മിന് താഴേക്ക് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായി. അപ്പോൾ എത്ര ഡിസ്പ്ലേസ്മെൻ്റ് ആണ് താഴേക്ക് ഉള്ളതെന്ന് നമുക്ക് കണ്ടെത്തണം. അതെന്ന് പറയുമ്പോഴേക്കും എ തീറ്റയായിരിക്കും. കാരണം എന്താ, ഇവിടെ ഈ മാസ് എമ്മിന് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാകുന്നത് എബൌട്ട് ദാറ്റ് ഫിക്സഡ് എൻഡ് ആണ്. അതിൽ ആ ഫിക്സഡ് എൻഡിൽ നിന്നും മാസിലേക്കുള്ള ഡിസ്റ്റൻസ് എ ആണ്. അപ്പോൾ അതാണ് റേഡിയസ്. ഇവിടെ ഉണ്ടാകുന്ന ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് എത്രയാണ്, തീറ്റയാണ്. സോ എമ്മിനും അതേപോലെ അതിൻ്റെ മേലെയുള്ള ഡാംബറിനും താഴേക്കുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എ തീറ്റയായിരിക്കും. ഇതേ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ സ്പ്രിങ്ങിനുണ്ടാകുന്ന താഴേക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും, ബി തീറ്റയായിരിക്കും. കാരണം എന്താ, ഫിക്സഡ് എൻഡിൽ നിന്നും സ്പ്രിങ്ങിലേക്കുള്ള ഡിസ്റ്റൻസ് ബി ആണ്, പക്ഷേ ആംഗിൾ സെയിം തന്നെയാണ്. സോ അത് ബി തീറ്റ എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ഒന്നുകൂടി പറയാം, ഇവിടെ ഡാംബറിനും മാസിനും ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആണ്, അത് എ തീറ്റ എന്നും, അതേസമയത്ത് സ്പ്രിങ്ങിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ബി തീറ്റ എന്നും നമ്മൾ പറയുകയാണ്. എന്താ കാര്യം, അത് കണ്ടെത്തിയത് ആർ തീറ്റ, അതായത് റേഡിയസ് ഇൻറ്റു ആംഗിൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്. ആർക്ക് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചാണ് കണ്ടെത്തിയത്. ഇനി അതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്, അറ്റ് ദിസ് ഇൻസ്റ്റൻറ്റ് വെലോസിറ്റി ഓഫ് ഡാംബർ ഈസ് ഈക്വൽ ടു എ തീറ്റ ഡോട്ട്. നമുക്കറിയാം ഡാംബറിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ അതിനുണ്ടാകുന്ന വെലോസിറ്റി എന്തായിരിക്കും, എ തീറ്റ ഡോട്ട് ആയിരിക്കും. ആക്സിലറേഷൻ എന്തായിരിക്കും, എ തീറ്റ ഡബിൾ ഡോട്ട് ആയിരിക്കും. നമ്മളിവിടെ വെലോസിറ്റി എടുക്കുകയാണ്. അപ്പോൾ വെലോസിറ്റി ഈക്വൽ ടു എന്ത് വരും, വെലോസിറ്റി ഓഫ് ഡാംബർ ഈക്വൽ ടു എ തീറ്റ ഡോട്ട് വരും. എന്തുകൊണ്ട് വെലോസിറ്റി, അത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ മനസ്സിലാവും. വേറൊന്നുമില്ല, നമുക്ക് കണ്ടെത്തേണ്ടത് ഡാമ്പിംഗ് ഫോഴ്സ് ആണ്. നമുക്കറിയാം ഡാമ്പിംഗ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു വെലോസിറ്റി ആണ്. ആ രീതിയിൽ വെലോസിറ്റി ആണ് നമുക്ക് ആവശ്യമുള്ളത്, അതുകൊണ്ടാണ് വെലോസിറ്റി നമ്മൾ എടുത്തത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യണത് ഡാമ്പിംഗ് ഫോഴ്സ് ഈക്വൽ ടു സി ഇൻറ്റു എ തീറ്റ ഡോട്ട്, അതായത് സി എന്ന് പറഞ്ഞാൽ ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ്, എ തീറ്റ ഡോട്ട് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. അപ്പോൾ ആ രീതിയിൽ ഡാമ്പിംഗ് ഫോഴ്സ് കണ്ടെത്തി. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് സ്പ്രിംഗ് ഫോഴ്സ് ആണ്. സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുമ്പോഴേക്കും എന്താണ്, സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് ഇൻറ്റു അവിടെ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ. ഡിഫ്ലക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സ്പ്രിങ്ങിൻ്റേത്, അതെത്രയാണ് ബി തീറ്റ. സ്റ്റിഫ്നെസ് എത്രയാണ്, കെ ആണ്. സോ കെ ഇൻറ്റു ബി തീറ്റ ആയിരിക്കും എന്ത്, സ്പ്രിംഗ് ഫോഴ്സ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കണ്ടെത്താം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ വായിക്കാം. ഇലോങ്ങേഷൻ ഓഫ് സ്പ്രിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതെത്രയാണ് ബി തീറ്റയാണ്. ദെയർഫോർ സ്പ്രിംഗ് ഫോഴ്സ് ഈക്വൽ ടു എന്താണ്, സ്റ്റിഫ്നെസ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ, ദാറ്റ് ഈസ് കെ ഇൻറ്റു ബി തീറ്റ. ഇനി നമുക്കറിയാം ന്യൂട്ടൺ സെക്കൻഡ് ലോ അനുസരിച്ച് എന്താണ്,
ഒരു ആംഗുലർ സിസ്റ്റം ആണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന നെറ്റ് ടോർക്ക് അല്ലെങ്കിൽ നെറ്റ് മൊമെൻറ്റ് ഷുഡ് ബി ഈക്വൽ ടു ഐ എൻ ടു തീറ്റ ഡബിൾ ഡോട്ട്. അതായത് ഐ എന്ന് പറഞ്ഞാൽ മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, തീറ്റ ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ ആംഗുലർ ആക്സലറേഷൻ. അപ്പോൾ ഇവിടെയുള്ള നെറ്റ് മൊമെൻറ്റ് അല്ലെങ്കിൽ നെറ്റ് ടോർക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം. നോക്കുക, ഇവിടെ റൈറ്റ് സൈഡിൽ രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഫിഗറിൽ രണ്ട് ടേംസ് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് സി ഇൻറ്റു എ തീറ്റ ഡോട്ട്, അതാണ് ഡാമ്പിംഗ് ഫോഴ്സ്. മറ്റൊന്ന് കെ ഇൻറ്റു ബി തീറ്റ, അതാണ് സ്പ്രിംഗ് ഫോഴ്സ്. ഇത് രണ്ടും മേലേക്കാണ് ആക്ട് ചെയ്യുക. അതെന്തുകൊണ്ട് മേലേക്ക് ആക്ട് ചെയ്യുന്നു? കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് താഴേക്ക് ആയതുകൊണ്ട് ഈ രണ്ട് ഫോഴ്സുകളും ഡിസ്പ്ലേസ്മെൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിൽ മേലേക്ക് ആക്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഈ രണ്ട് ഫോഴ്സുകളും മേലേക്ക് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് വേണ്ടത് ഫോഴ്സ് അല്ല, നമുക്ക് കണ്ടെത്തേണ്ടത് ഈ ഓരോ ഫോഴ്സിൻ്റെയും മൊമെൻറ്റുകളാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ മൊമെൻറ്റ് എങ്ങനെ കണ്ടെത്തും? ഈ ഫോഴ്സ് ഇൻറ്റു അതിൻ്റെ എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ സി ഇൻറ്റു എ തീറ്റ ഡോട്ട്, അതായത് ഡാമ്പിംഗ് ഫോഴ്സും ആ ഒരു ഡാമ്പിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്നും അത് എന്താണ് അതിൻ്റെ ഫിക്സ്ഡ് എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് വെച്ച് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ആ ഡിസ്റ്റൻസ് ആണ്. സോ ഡാമ്പിംഗ് ഫോഴ്സിൻ്റെ മൊമെൻറ്റ് എന്തായിരിക്കും? സി എ തീറ്റ ഇൻറ്റു ഡിസ്റ്റൻസ് എ. അതേസമയത്ത് സ്പ്രിംഗ് ഫോഴ്സിൻ്റെ മൊമെൻറ്റ് എന്തായിരിക്കും? സ്പ്രിംഗ് ഫോഴ്സ് ഇൻറ്റു ഫിക്സ്ഡ് എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ്, അത് ബി ആണ്. അപ്പോൾ എന്ത് വരും? കെ ഇൻറ്റു ബി തീറ്റ ഇൻറ്റു ബി. ആ രീതിയിലാണ് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വായിക്കാം. ഫ്രം ദി ഫ്രീ ബോഡി ഡയഗ്രാം അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ, നെറ്റ് മൊമെൻ്റ് ഓൺ ദി സിസ്റ്റം ഈക്വൽ ടു ഐ തീറ്റ ഡബിൾ ഡോട്ട്. നമ്മൾ പറഞ്ഞു നെറ്റ് മൊമെൻറ്റും അതേപോലെ ഐ ഇൻറ്റു തീറ്റ ഡബിൾ ഡോട്ട് എന്തായിരിക്കണം? ഈക്വലായിട്ട് വരണം. അപ്പോൾ നെറ്റ് മൊമെൻറ്റ് നമുക്കറിയാം രണ്ട് ഫോഴ്സുകളുണ്ട്, അതുകൊണ്ട് രണ്ട് മൊമെൻറ്റും വരും. ആ മൊമെൻറ്റുകൾ എന്താണെന്നുള്ള ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഞാൻ അത് വീണ്ടും പറയാം. ആദ്യം വായിക്കാം. സി ഇൻറ്റു എ തീറ്റ ഡോട്ട് ഇൻറ്റു എ മൈനസ് കെ ഇൻറ്റു ബി തീറ്റ ഇൻറ്റു ബി ഈക്വൽ ടു ഐ തീറ്റ ഡബിൾ ഡോട്ട്. റൈറ്റ് സൈഡ് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കണം. ലെഫ്റ്റ് സൈഡിൽ രണ്ട് ടേംസ് ഉണ്ട്. ഫസ്റ്റ് ടേം എന്താണ്? അത് ഡാമ്പിംഗ് ഫോഴ്സ് ഇൻറ്റു ഡാമ്പിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്നും ഫിക്സഡ് എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് എ. അപ്പോൾ അതാണ് സി ഇൻറ്റു എ തീറ്റ ഡോട്ട് ഇൻറ്റു എ എന്ന് വന്നിരിക്കുന്നത്. അതേസമയത്ത് രണ്ടാമത്തെ ടേം എന്താണ്? സ്പ്രിംഗ് ഫോഴ്സ് ഇൻറ്റു സ്പ്രിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്നും ഫിക്സഡ് എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ്. സ്പ്രിംഗ് ഫോഴ്സ് കെ ബി തീറ്റയാണ്, അതിൻ്റെ കൂടെ ഡിസ്റ്റൻസ് ബി കൂടി മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ രണ്ട് ടേംസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി രണ്ട് ടേംസും മൈനസ് ആണ്. അതെന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഈ രണ്ട് മൊമെൻറ്റുകളും അല്ലെങ്കിൽ രണ്ട് ഫോഴ്സുകളും ആക്ട് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെൻറ്റിന് എഗെയിൻസ്റ്റ് ആണ്. സോ ഈ രണ്ട് ടേമുകളും എന്തായിട്ട് വരണം? മൈനസ് ആയിട്ട് വരണം. ഇനി നമുക്ക് ഐയുടെ ഇക്വേഷൻ നമുക്ക് എം എ സ്ക്വയർ എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തു, അതാണ് അവസാനം എഴുതിയിരിക്കുന്ന ഇക്വേഷൻ. എം എ സ്ക്വയർ തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് സി എ സ്ക്വയർ തീറ്റ ഡോട്ട് പ്ലസ് കെ ബി സ്ക്വയർ തീറ്റ ഈക്വൽ ടു സീറോ. അപ്പോൾ ഇതാണ് ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ. ഇനി അതാണ് എഴുതിയിരിക്കുന്നത്, ദി എബവ് ഇക്വേഷൻ റെപ്രസെൻറ്റ്സ് ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് ദി ഗിവൺ സിസ്റ്റം. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഒരു സിസ്റ്റത്തിൻ്റെ മോഷനെ സിമ്പിൾ ഹാർമോണിക് ആയിട്ട് അസ്യൂം ചെയ്യണം. നൗ അസ്യൂമിങ് ദി മോഷൻ ടു ബി സിമ്പിൾ ഹാർമോണിക്, സൊല്യൂഷൻ ക്യാൻ ബി റിട്ടേൺ ആസ്. നമുക്കറിയാം ഒരു സിമ്പിൾ ഹാർമോണിക്കിൻ്റെ മോഷൻ്റെ ഇക്വേഷൻ്റെ മോഷൻ്റെ ഇക്വേഷൻ ആണ് തീറ്റ ടി ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു എസ് ടി. ഇത് നമ്മുടെ ഡെറിവേഷനിലും മറ്റും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇക്വേഷൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, എന്താണ്? തീറ്റ ടി ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു എസ് ടി. ഇനി ഇത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷനാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും. അതാണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയതുകൊണ്ട് തീറ്റ ടി ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു എസ് ടി. ഈ ഇക്വേഷനെ ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് തീറ്റ ഡോട്ട് ടി ഈക്വൽ ടു എസ് ഇൻറ്റു എ ഇൻറ്റു ഇ റേസ് ടു എസ് ടി. ഇനി ഇതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് തീറ്റ ഡബിൾ ഡോട്ട് ടി ഈക്വൽ ടു എസ് സ്ക്വയർ എ ഇൻറ്റു ഇ റേസ് ടു എസ് ടി. അങ്ങനെ തീറ്റ ടി, തീറ്റ ഡോട്ട് ടി, അതേപോലെ തീറ്റ ഡബിൾ ടു ഡബിൾ ഡോട്ട് ടി, ഇത് ഈ മൂന്ന് ടേംസിന് ഇക്വേഷൻസായി. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിനു മുന്നേ ഈ സ്ലൈഡിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒരു ഇക്വേഷൻ മേക്ക് ചെയ്തല്ലോ, ഇക്വേഷൻ ഓഫ് മോഷൻ. ആ ഇക്വേഷനിലേക്ക് തീറ്റ ഡബിൾ ഡോട്ടിനും തീറ്റ ഡോട്ടിനും തീറ്റയ്ക്കും ഈ പറയുന്ന മൂന്ന് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദി എബവ് ഇൻ ഇക്വേഷൻ വൺ വി ഗെറ്റ്, നമുക്ക് കിട്ടുന്നതാണ് എം ഇൻറ്റു എ സ്ക്വയർ എസ് സ്ക്വയർ എ ഇൻറ്റു ഇ റേസ് ടു എസ് ടി പ്ലസ് സി എ സ്ക്വയർ എസ് എ ഇൻറ്റു ഇ റേസ് ടു എസ് ടി പ്ലസ് കെ ബി സ്ക്വയർ എ ഇൻറ്റു ഇ റേസ് ടു എസ് ടി ഈക്വൽ ടു സീറോ. ഈ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ്. ലാസ്റ്റ് ഇക്വേഷൻ വായിക്കാം, അതിനിടയിലുള്ള സ്റ്റെപ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. എം ഇൻറ്റു എ സ്ക്വയർ എസ് സ്ക്വയർ പ്ലസ് സി എ സ്ക്വയർ എസ് പ്ലസ് കെ ബി സ്ക്വയർ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. ഇനി ഈ ഒരു ഇക്വേഷനെയാണ് ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുക. ഇതൊരു ക്വാഡ്രാറ്റിക് ഫോർമാറ്റിലാണ്.
ഈ ഇക്വേഷനെ ക്വാഡ്രാറ്റിക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ കാരണം ഇവിടെ എസ് ആണ് വേരിയബിൾ, അതിൻ്റെ ഹയസ്റ്റ് പവർ സ്ക്വയർ ആണ്, 2 ആണ്. സോ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ ഇക്വേഷനെ ഒന്ന് അനലൈസ് ചെയ്യണമെങ്കിൽ, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം എ എന്നുള്ളത് എം എ സ്ക്വയർ ആണ്, ബി എന്ന് പറഞ്ഞാൽ സി എ സ്ക്വയർ ആണ്, അതേപോലെ സി എന്ന് പറഞ്ഞാൽ കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട് കണ്ടുപിടിക്കാനുള്ള നമുക്ക് ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? മൈനസ് ബി സ്ക്വയർ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എന്നുള്ളതാണ്. ആ അതിലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് മൈനസ് സി എ സ്ക്വയർ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി എ സ്ക്വയർ ഓൾ സ്ക്വയർ മൈനസ് 4 എം എ സ്ക്വയർ ഇൻറ്റു കെ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ca സ്ക്വയർ. നമുക്കറിയാം ഇതാണ് റൂട്ടിൻ്റെ ഇക്വേഷൻ. ഇനി നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ദി വാല്യൂ ഓഫ് ഡാമ്പിംഗ് കോൺസ്റ്റൻറ് സി വിച്ച് മേക്സ് ദി ക്വാണ്ടിറ്റി ഇൻസൈഡ് ദി സ്ക്വയർ റൂട്ട് ഈക്വൽ ടു 0 ഈസ് നോൺ ആസ് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോൺസ്റ്റൻറ് cc. അതായത് ഇതിനു മുന്നേ നമ്മൾ തിയറി പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റൂട്ട് ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ റൂട്ടിനുള്ളിലുള്ള ഇക്വേഷനിൽ ഒരു റൂട്ടിൻ്റെ ഇക്വേഷനിൽ ഒരു സ്ക്വയർ റൂട്ട് ടേം ഉണ്ടാവും. ആ സ്ക്വയർ റൂട്ട് ടേമിനെ 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന സിയുടെ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ cc എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ, ഇതിന് മുന്നേ എഴുതിയ ഇക്വേഷനിലെ റൂട്ടിനുള്ളിലെ ടേമിനെ നമ്മൾ എന്ത് ചെയ്യണം, 0 ഇക്വേറ്റ് ചെയ്യണം. ഇതിലേതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് നോക്കുക, അവിടെ ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ സ്ക്വയർ റൂട്ടിനുള്ളിൽ വരുന്ന ടേമിനെ നമ്മൾ 0 ഇക്വേറ്റ് ചെയ്യുന്നു. ആ ഇക്വേഷനെ സോൾവ് ചെയ്ത് വരുമ്പോൾ സിക്ക് ഒരു ഇക്വേഷൻ കിട്ടും, അല്ലെങ്കിൽ ഒരു വാല്യൂ കിട്ടും, അതായിരിക്കും എന്ത്, ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ. അപ്പോൾ ഈ രീതിയിൽ ഇവിടെ സ്ക്വയർ റൂട്ടിനുള്ള ടേമിനെ നമ്മൾ 0 ഇക്വേറ്റ് ചെയ്യണം, അതാണ് എഴുതിയിരിക്കുന്നത്. cc a സ്ക്വയർ ഓൾ സ്ക്വയർ മൈനസ് 4 എം എ സ്ക്വയർ ഇൻറ്റു കെ ബി സ്ക്വയർ ഈക്വൽ ടു 0. ഈ ഇക്വേഷനെ സോൾവ് ചെയ്ത് വരുമ്പോഴേക്കും cc ഈക്വൽ ടു 2b ഡിവൈഡഡ് ബൈ എ റൂട്ട് ഓഫ് കെ എം എന്നും പറഞ്ഞ് കിട്ടും. ഇതിനിടയിലുള്ള രണ്ട് സ്റ്റെപ്പുകൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അത് എളുപ്പമാണ്. ഇനി നമുക്കിവിടെ ബിയുടെയും ഈ ഇക്വേഷനിലെ ബിയുടെയും എയും കെയും എമ്മിൻ്റെയും വാല്യൂ നമുക്കറിയാം, നമുക്ക് തന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതാണ് അടുത്ത് ചെയ്യുന്നത്. ദെയർഫോർ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോൺസ്റ്റൻറ് സി സി ഈക്വൽ ടു 2 × 0.13 ഓൾ ഡിവൈഡഡ് ബൈ 0.1 ഇൻറ്റു റൂട്ട് ഓഫ് 4900 × 1.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 222.9 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദി അൺഡാംഡ് ആൻഡ് ഡാംഡ് നാച്ചുറൽ ഫ്രീക്വൻസീസ് ഓഫ് ദി സിസ്റ്റം ഷോൺ ഇൻ ഫിഗർ. ഗിവൺ K1 = 2 kN/m, K2 = 3 kN/m, C1 = 100 N/s/m, C2 = 200 N/s/m, M = 15 kg. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ ഫിഗറിനകത്ത് മാസ് ഒരെണ്ണം, അതേപോലെ സ്പ്രിങ്ങും ഡാംബറും ഉണ്ട് രണ്ട് വീതം. ഓരോ സ്പ്രിങ്ങിൻ്റെയും സ്റ്റിഫ്നെസ് വാല്യൂസും അതേപോലെ ഡാംബറിൻ്റെ ഡാമ്പിംഗ് കോൺസ്റ്റൻസും മാസും ഇവിടെ ഗിവൺ ആണ്. നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൻ്റെ ഡാംഡും അൺഡാംഡും ആയിട്ടുള്ള നാച്ചുറൽ ഫ്രീക്വൻസീസ് എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം. അൺഡാംഡ് നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ എൻ ആണെന്നും ഡാംഡ് നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ ഡി ആണെന്നുള്ളതും ഓർത്ത് വയ്ക്കുക. ഇവിടെ സ്പ്രിങ്സ് സീരീസ് ആയിട്ടും അതേപോലെ ഡാംബറും സീരീസ് ആയിട്ടാണ് കണക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈക്വലൻ്റ് സ്റ്റിഫ്നെസ്സും ഈക്വലൻ്റ് ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റും കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. Since the springs are connected in series, equivalent stiffness equal to, നമുക്കറിയാം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ സ്റ്റിഫ്നെസ്സിൻ്റെ ഇക്വേഷൻ തരിക്കും 1/k equivalent equal to 1/k1 + 1/k2. അതായത് കെ ഈക്വലൻ്റ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, K1 K2 / K1 + K2. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കെ ഈക്വലൻ്റ് ഈക്വൽ ടു K1 K2 / K1 + K2. ആ ഇക്വേഷനിലേക്ക് K1-നെയും K2-ൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് 2 × 3 / 2 + 3 = 1.2 kN/m. ഇതേ രീതിയിൽ ഈക്വലൻ്റ് ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുക. സിൻസ് ദി ഡാംബേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്, ഈക്വലൻ്റ് ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് സി ഈക്വലൻ്റ് ഈക്വൽ ടു C1 C2 / C1 + C2. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 100 × 200 / 100 + 200 ദാറ്റ് ഈസ് ഈക്വൽ ടു 66.67 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ. അപ്പോൾ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൻ്റെ ഈക്വലൻ്റ് സ്റ്റിഫ്നെസ്സും അതേപോലെ ഈക്വലൻ്റ് ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റും കിട്ടി. നമുക്ക് ആദ്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അൺഡാംഡ് നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ എൻ ആണ്. അപ്പോൾ അതിനെ കണ്ടുപിടിക്കുകയാണ്.
ദി അൺഡാംഡ് നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ എൻ ഈക്വൽ ടു, നമുക്കറിയാം അൺഡാംഡ് നാച്ചുറൽ ഫ്രീക്വൻസി ഇക്വേഷൻ എന്താണ്, റൂട്ട് ഓഫ് കെ ബൈ എം. അപ്പോൾ ഒമേഗ എൻ ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ഈക്വലൻ്റ് ഡിവൈഡഡ് ബൈ എം, ദറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1.2 ഡിവൈഡഡ് ബൈ 1.5, ദറ്റ് ഈസ് ഈക്വൽ ടു 8.94 റേഡിയൻ പെർ സെക്കൻഡ്. ഇനി നമ്മൾ നെക്സ്റ്റ് അൺഡാംഡ് നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് സി സി ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്കറിയാം ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് സി സി ഈക്വൽ ടു 2mωn ആണ്. ഒമേഗായൻ തൊട്ട് മുന്നേ കണ്ടെത്തി, എം ഗിവൺ ആണ്, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ദറ്റ് ഈസ് ഈക്വൽ ടു 2 × 15 × 8.94, ദറ്റ് ഈസ് ഈക്വൽ ടു 268.328 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ. ദർഫോർ ഡാമ്പിംഗ് റേഷ്യോ ഓർ ഡാമ്പിംഗ് ഫാക്ടർ എപ്സിലോൺ ഈക്വൽ ടു, നമുക്കറിയാം ഡാമ്പിംഗ് ഫാക്ടർ എപ്സിലോണിൻ്റെ ഇക്വേഷൻ എന്താണ്, സി ബൈ സി സി. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കുകയാണ് എപ്സിലോണിൻ്റെ വാല്യൂ. എപ്സിലോൺ ഈക്വൽ ടു സി ഈക്വലൻ ഡിവൈഡഡ് ബൈ സി സി, ദറ്റ് ഈസ് ഈക്വൽ ടു 66.67 ഡിവൈഡഡ് ബൈ 268.328, ദറ്റ് ഈസ് ഈക്വൽ ടു 0.24845. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഡാമ്പിംഗ് റേഷ്യോയും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ദെൻ ദി ഡാംഡ് നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ ഡി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമുക്കറിയാം റൂട്ട് ഓഫ് 1 - എപ്സിലോൺ സ്ക്വയർ ഇൻറ്റു ഒമേഗ എൻ. നമുക്ക് വാല്യൂസ് എല്ലാം അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 - 0.24845 സ്ക്വയർ ഇൻറ്റു 8.94, ദാറ്റ് ഈസ് ഈക്വൽ ടു 8.66 റേഡിയൻ പെർ സെക്കൻഡ്. Next question, a shock absorber is to be designed so that its overshoot is 10% of the initial displacement when released. Determine the damping factor. If the damping factor is reduced to 1/2 of this value, what will be the overshoot? Abhi yoru particular problem oru shock absorber ayittu bendappettadana, ivide paranjirundu 10% overshoot undavo nu paranjirundu. Appo ee problem engane solve cheyanalla namukku nokkam. The logarithmic decrement delta is given by delta equal to ln x0 by x1. നമുക്കറിയാം ലോഗരിതമിക് ഡിക്രിമെൻറ്റ് ഇക്വേഷൻ ആണ് എൽ എൻ എക്സ് സീറോ ബൈ എക്സ് വൺ. അത് അവിടെ ആദ്യം നമ്മൾ എഴുതി. നമ്മൾ പറയാണ് സിൻസ് ദി ഓവർഷൂട്ട് ബൈ 10% എക്സ് വൺ ഈക്വൽ ടു 0.1 x0, അതായത് എക്സ് സീറോ ആണ് ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻ്റ് എങ്കിൽ, ഇനിഷ്യൽ ആംപ്ലിറ്റ്യൂഡ് എങ്കിൽ, ദി ഫസ്റ്റ് അതായത് അതിന് ശേഷമുള്ള ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും, 10% ഓവർഷൂട്ടോട് കൂടിയുള്ളതായിരിക്കും, അതായത് 0.1 of x0. അതാണ് നെക്സ്റ്റ് എഴുതിക്കുന്നത് എക്സ് വൺ ഈക്വൽ ടു 0.1 x0. ഇനി ഈ രണ്ട് വാല്യൂ, അതായത് നമ്മൾ ലോഗരിഥമിക് ഡിക്രിമെൻറ്റ് ഇക്വേഷൻ ആദ്യം എഴുതിയിട്ടുണ്ട് എൽ എൻ എക്സ് സീറോ ബൈ എക്സ് വൺ എന്നുള്ളത്, എക്സ് സീറോ എക്സ് സീറോ ആയിട്ടും എക്സ് വൺ 0.1 x0 ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഡെൽറ്റ ഈക്വൽ ടു എൽ എൻ എക്സ് സീറോ ബൈ 0.1 x0, ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ എൻ 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 2.30258 എന്നുള്ളത് കിട്ടും. ഇനി ഡാമ്പിംഗ് ഫാക്ടർ ഡെൽറ്റയുടെ എപ്സിലോണിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുകയാണ്, ദറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2π² പ്ലസ് ഡെൽറ്റ സ്ക്വയർ. നമ്മൾ വാല്യൂസ് എല്ലാം ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 2.30258 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2π² പ്ലസ് 2.30258 സ്ക്വയർ, ദറ്റ് ഈസ് ഈക്വൽ ടു 0.344. അപ്പോൾ ഇതാണ് ഡാമ്പിംഗ് ഫാക്ടർ എപ്സിലോൺ. ഇനി ഇതാണ് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഡിറ്റർമിൻ ഡാമ്പിംഗ് ഫാക്ടർ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ കാണാം. ഇനി അടുത്തൊരു ഈ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇഫ് ദി ഡാമ്പിംഗ് ഫാക്ടർ ഈസ് റെഡ്യൂസ്ഡ് ടു 1/2 ഓഫ് ദിസ് വാല്യൂ, അതായത് ഡാമ്പിംഗ് ഫാക്ടറിൻ്റെ വാല്യൂ ഇപ്പോൾ ഉള്ളതിനും പകുതിയാക്കുകയാണെങ്കിൽ പുതിയതായിട്ടുള്ള ഓവർഷൂട്ടിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ ഡാമ്പിംഗ് ഫാക്ടർ 0.344 കിട്ടി, അപ്പോൾ നമ്മളതിൻ്റെ ഹാഫ് ആയിട്ട് കുറയ്ക്കുകയാണ്, അതായത് സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്, ഹാഫ് ആണെങ്കിൽ അതിൻ്റെ ഡാമ്പിംഗ് ഫാക്ടർ ഇപ്പോൾ ഉള്ളതിൻ്റെ ഹാഫ് ആണെങ്കിൽ പുതിയ ഓവർഷൂട്ട് വാല്യൂ എത്രയായിരിക്കും എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യണം ഇഫ് ദി ഡാമ്പിംഗ് ഫാക്ടർ ഈസ് റെഡ്യൂസ്ഡ് ടു ഹാഫ് എപ്സിലോൺ ഡാഷ് ഈക്വൽ ടു എപ്സിലോൺ ബൈ 2, ദാറ്റ് ഈസ് 0.344 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.172 എന്നുള്ളത് കിട്ടും. ഇനി ഈ വാല്യൂ നമ്മൾ ഉപയോഗിച്ച് ഡെൽറ്റ ഡാഷിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്, പുതിയ ലോഗരിഥമിക് ഡിക്രിമെൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ലോഗരിഥമിക് ഡിക്രിമെൻറ്റിൻ്റെ ഇക്വേഷൻ ആണ് ഡെൽറ്റ ഡാഷ് ഈക്വൽ ടു 2π ε ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 - ε ഓൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2π × 0.172 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 - 0.172 ഓൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.095 എന്ന് കിട്ടും. ഇനി ഡെൽറ്റ ഡാഷിന് ഇപ്പോൾ പറഞ്ഞത് ഇൻ ടേംസ് ഓഫ് എപ്സിലോൺ ഇക്വേഷൻ ആണ്,
നമ്മൾ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എപ്സിലോൺ ഈ ഡെൽറ്റ ഡാഷിനെ ഇൻ ടേംസ് ഓഫ് ആംപ്ലിറ്റ്യൂഡിലുള്ള ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടും ഡെൽറ്റ ഡാഷ് ഈക്വൽ ടു എൽ എൻ എക്സ് സീറോ ബൈ എക്സ് എക്സ് വൺ ഡാഷ്. എക്സ് വൺ ഡാഷ് എന്ന് പറഞ്ഞാൽ പുതിയ ആംപ്ലിറ്റ്യൂഡാണ്, ഫസ്റ്റ് ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ നമ്മൾ വാല്യൂ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 1.095 ഈക്വൽ ടു എൽ എൻ എക്സ് സീറോ ബൈ എക്സ് വൺ ഡാഷ്. അങ്ങനെ എക്സ് സീറോ ബൈ എക്സ് വൺ ഡാഷ് നമുക്ക് ഇ റേസ് ടു 1.095 ദാറ്റ് ഈസ് ഈക്വൽ ടു 2.9892 കിട്ടും. ഇതിനൊന്ന് സോൾവ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നതാണ് എക്സ് വൺ ഡാഷ് ഈക്വൽ ടു എക്സ് സീറോ ഡിവൈഡഡ് ബൈ 2.9892. വേറൊന്നുമില്ല, എക്സ് എക്സ് വൺ ഡാഷ് ഒരു സൈഡിൽ നിർത്തിയിട്ട് എക്സ് സീറോ അപ്പുറത്തേക്ക് കൊണ്ടുപോയെന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.3345 എക്സ് സീറോ, അതായത് 33.45%.